നമസ്കാരം. 2023 ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 2 വരെ ഓരോ നാളുകാർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. തൊഴിൽപരമായ കാര്യങ്ങളാൽ സ്വകുടുംബത്തിൽ നിന്ന് അകന്നു കഴിയേണ്ടി വരും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാവുന്ന കാലമാണ്. രോഗത്താൽ വിഷമിച്ചിരുന്നവർക്ക് ആശ്വാസം ലഭിക്കും. വിവാഹാലോചനകളിൽ പുരോഗതിയുണ്ടാകും. കുടുംബത്തിൽ നിലനിന്നിരുന്ന പലതരം പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസമുണ്ടാകും. മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് രോഗസാധ്യത, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. ഔഷധ സേവ വേണ്ടിവരും. നേട്ടങ്ങളുണ്ടാകുന്ന വാരമാണ്. ധനപരമായ വാരം അനുകൂലമാണ്. രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർക്ക് ആശ്വാസം ലഭിക്കും. ഔഷധ സേവ അവസാനിപ്പിക്കുന്നതിന് സാധിക്കും. കാലാവസ്ഥാജന്യ രോഗങ്ങൾ പിടിപെടാം. പ്രണയബന്ധിതർക്ക് അനുകൂലമായ സമയമാണ്. വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും. പഠനരംഗത്ത് മികവ് പുലർത്തും. അനുകൂലമായ വാരമാണ്. ബന്ധുഗുണം അനുഭവിക്കും. സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായം ലഭിക്കാൻ ഇടയുള്ള കാലമാണ്. ആഘോഷങ്ങളിൽ സംബന്ധിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാകും. കാർഷിക മേഖലയിൽ നിന്നുള്ള ലാഭം പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ നിന്നുള്ള ധനലാഭവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വൈവാഹിക ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ശമിക്കും. സന്താനങ്ങളെക്കൊണ്ട് മനോവിഷമമുണ്ടാകും. വ്യവഹാര വിജയം കൈവരിക്കാവുന്ന കാലമാണ്. അനിയന്ത്രിത കോപം പലപ്പോഴും ആപത്തായി മാറാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യവിഷമതകൾ തരണം ചെയ്യും. തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കും. വിദേശയാത്രയ്ക്കുള്ള ശ്രമത്തിൽ വിജയിക്കും. മാനസികമായ സുഖക്കുറവുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും. ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റങ്ങൾ ഉണ്ടാവാം. ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിന് അനുകൂലമായ സമയമാണ്. മേലധികാരികളിൽ നിന്നുള്ള സഹായം ലഭിക്കും. ബന്ധുജന ഗുണം വർദ്ധിക്കുന്ന കാലമാണ്. കാലാവസ്ഥാജന്യ രോഗങ്ങൾ പിടിപെടാനും ഇടയുണ്ട്. ധനപരമായ പുരോഗതിയുണ്ടാകും. വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കും. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാവുന്ന കാലമാണ്. വിദേശയാത്രയ്ക്കുള്ള ശ്രമത്തിൽ വിജയിക്കുകയും ചെയ്യും. നിലനിന്നിരുന്ന തടസ്സങ്ങൾ ഓരോന്നായി വിട്ടൊഴിയും. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്ന കാലമാണ്. ഔഷധങ്ങളിൽ നിന്ന് അലർജി പിടിപെടാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. വിവാഹ ആലോചനകളിൽ മികച്ച ബന്ധം ലഭിക്കും. സാമ്പത്തികമായി ചെറിയ വിഷമതകൾ നേരിടും. സാമ്പത്തിക വിഷമങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന കാലമാണ്. സുഹൃത്തുക്കളുടെ സഹായത്താൽ പണം കണ്ടെത്തും. ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന അകൽച്ച കുറയ്ക്കുവാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. സാമ്പത്തിക വിഷമതകൾ മറികടക്കും. വ്യവഹാരം, വാക്കുതർക്കം ഇവയിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടയുള്ള കാലമാണ്. അവിചാരിത ധനലാഭമുണ്ടാകും. ആരോഗ്യപരമായ വിഷമതകൾ ഓരോന്നായി ശമിക്കും. മനസ്സിൽ നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിക്കുന്ന കാലം കൂടിയാണ്. യാത്രകൾ കൂടുതലായി വേണ്ടിവരും. അടുത്ത ബന്ധുക്കളിൽ നിന്നുള്ള സഹായം മനസ്സന്തോഷം നൽകും. ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകൾ വിട്ടൊഴിയും. സ്വന്തം ബിസിനസ്സിൽ നിന്ന് മികച്ച നേട്ടമുണ്ടാകും. ശരീരത്തിൽ ചെറിയ പരിക്കുകൾക്ക് സാധ്യതയുണ്ട്. ഉദരരോഗങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ അതിലും ശ്രദ്ധിക്കേണ്ടതാണ്. മുൻപരിചയമില്ലാത്തവർക്ക് സാമ്പത്തികമായ സഹായം ചെയ്യേണ്ടതായി വന്നേക്കാം. പ്രവർത്തനത്തിൽ അലസത വർദ്ധിക്കാനിടയുള്ള കാലമാണ്. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും. കർമ്മരംഗം പുഷ്ടിപ്പെടുന്ന കാലമാണ്. ഗ്രഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ വിട്ടൊഴിയും. ആരോഗ്യ പ്രശ്നങ്ങൾ ശമിക്കുകയും ചെയ്യും. ഭവന നിർമ്മാണം, ഭവനം മോടി പിടിപ്പിക്കൽ എന്നിവ സാധ്യമാകും. മനസ്സുഖം നൽകുന്ന വാർത്തകൾ കേൾക്കും. ധനപരമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. ദീർഘയാത്രകൾ കൂടുതലായി വേണ്ടിവരും. മനസ്സിൽ നിലനിന്നിരുന്ന അനാവശ്യ വിഷമതകൾ ശമിക്കുകയും ചെയ്യും. സ്വന്തം പ്രയത്നത്താൽ തടസ്സങ്ങൾ തരണം ചെയ്യുന്ന കാലമാണ് തിരുവോണം നാളുകാർക്ക്. സർക്കാരിൽ നിന്നോ ഉന്നത സ്ഥാനങ്ങളിൽ നിന്നോ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. ഏറ്റെടുത്ത തൊഴിലുകൾ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യും. സാമ്പത്തിക വിഷമതകൾ നേരിട്ട് തരണം ചെയ്യും. ഭൂമി വിൽപ്പനയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തും. വിവാഹ ആലോചനകളിൽ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും.
യാത്രകൾ കൂടുതലായി വേണ്ടി വന്നേക്കാം. പ്രവർത്തനങ്ങളിൽ മന്ദത നേരിടും. പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയും ചെയ്യും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പൊതുവെ പ്രതികൂലമായ വാരമാണ്. ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായി ഉയർച്ചയുണ്ടാകും. പലതരത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തിക വിഷമതകൾക്ക് ശമനമുണ്ടാകും. പുതിയ വസ്ത്രാഭരണ ലാഭം പ്രതീക്ഷിക്കാം. ഭക്ഷണസുഖം വർദ്ധിക്കും. സാമ്പത്തിക വിഷമതകൾ മറികടക്കും. വിവാഹമോചന കേസുകൾ നടത്തുന്നവർക്ക് ഒത്തുതീർപ്പിനുള്ള അവസരമൊരുങ്ങും. സ്വപ്രയത്നാൽ തടസ്സങ്ങൾ തരണം ചെയ്യുകയും ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം ലഭിക്കും. തൊഴിലന്വേഷണങ്ങളിൽ വിജയമുണ്ടാകും. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടാൻ ഇടയുള്ള കാലമാണ്. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കും. ഭക്ഷണസുഖം ലഭിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകും. നമസ്കാരം.